കഥകളി പ്രേക്ഷകർക്ക് സ്നേഹപൂർണമായ നമസ്കാരം. നളയിരത്തെ മൂന്നാം ദിവസമാണ്. ഉത്സവ് 08 ഭാഗമായി ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നളയിരത്തെ നാല് ദിവസത്തെ കഥയിൽ ഏറ്റവും കൂടുതൽ സംഗീത സാധ്യതയുള്ള കഥാഭാഗം ഒരുപക്ഷെ മൂന്നാം ദിവസത്തേതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എല്ലാ പദങ്ങളും ഒരേപോലെ പ്രസിദ്ധങ്ങളാണ്, ഒരേപോലെ ആടാൻ വകയുള്ളതുമാണ്. കഥാസന്ദർഭം കലിപ്രേരണ കൊണ്ട് ദമയന്തിയെ കാട്ടിലുപേക്ഷിച്ച് ഏകനായ നളൻ കാട്ടിലലഞ്ഞു തിരിയുകയാണ്. ഈ സമയത്ത് വ്യസനമകലയാവാൻ വീണിരന്നാശു ദേവാൻ നളനഭജത എന്നാണ് കവിവാക്യം. വ്യസനം അകലയാവാൻ വേണ്ടി, വ്യസനമില്ലാതാവാൻ വേണ്ടി നളൻ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. കരഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥനയാണ് ലോകപാലന്മാരെ എന്നാരംഭിക്കുന്ന തോടി രാഗത്തിലുള്ള പദം. തോടി രാഗത്തിൽ മനോഹരങ്ങളായ പദങ്ങൾ നാല് ദിവസത്തെ കഥയിലുമുണ്ട്. മൂന്നാം ദിവസത്തിലാണെങ്കിൽ രണ്ട് തോടി രാഗപദങ്ങളുണ്ട്. ആ അഞ്ച് തോടികളിൽ വെച്ച് ഏറ്റവും കേൾവി സുഖമുള്ളതും അർത്ഥഗർഭമായിട്ടുള്ളതും ഒരുപക്ഷെ ലോകപാലന്മാരെ എന്നാരംഭിക്കുന്ന ഈ പദമായിരിക്കുമെന്ന് തോന്നുന്നു. ലോകപാലന്മാരെ, ഇത് അങ്ങേ സേവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു കഷ്ടകാലം വന്നപ്പോൾ ശോഭയല്ല ഉദാസീനത, ഇപ്രകാരം അലംഭാവം കാണിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നതാണ് ആദ്യത്തെ വാക്യം. ലേവനമാണ് കരണീയമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ ചൂത് കളിക്കുന്നതാണ് ശരിയെന്ന് തോന്നി. ഭരണീയ ജനങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നി. കാട്ടിൽ ഇരിക്കാനുള്ള യോഗം വന്നു തരുണിയെ വിട്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരാണ് നിങ്ങളെ ഇനി സേവിക്കുക എന്നൊരു പരിഭവവും നളൻ്റെ വാക്കുകളിലുണ്ട്. തുടർന്ന് പറയുന്നു, എന്നാലും നൈഷധൻ നിങ്ങളെ നമസ്കരിക്കുന്നു. ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ഭൈമീ പതി ദേവതയ്ക്ക് ദുഃഖം വരുത്തരുത്. പതിയെ ദൈവമായി കരുതുന്ന ആ പാവപ്പെട്ട ഭൈമിക്ക്, ദമയന്തിക്ക് യാതൊരു ദുഃഖം വരുത്തരുത് എന്ന് മാത്രമല്ല, അതിസങ്കട ചാബല്യം എനിക്കരുത്, സങ്കടം കൊണ്ടുള്ള ചപലത കാണിക്കുന്ന യോഗം എനിക്ക് വരുത്താതിരിക്കുക, എന്നെ അധീരനെന്ന് ആരും അപഹസിക്കാതിരിക്കട്ടെ. ഇതാണ് പ്രാർത്ഥന. ആ ലോകപാലന്മാരെ എന്ന വളരെ ആലാപന സുഭഗമായ ഈ പദം പര്യവസാനിച്ചതിന് ശേഷം അല്പകാലം കഴിഞ്ഞിട്ടുള്ളതാണ് തുടർന്നുള്ള പദം. ചിരേന കാലേന ചിരേന നമുക്ക് ഈ വനജീവിതം ആസ്വാദ്യമായി തീരുന്നു എന്നുള്ളതാണ് അതാ പദത്തിലെ സൂചന. തത്വം തത്വചിന്താപരമായ ഒരു പദമാണ്. ഈ വനം ഭവനമാണെന്നും ഭവനം വനമാണെന്നും നളന് തോന്നുകയാണ്. നാട്ടിൽ ആണ് ക്രൂരജീവികളും എല്ലാ ദുഷ്ടതകളും നിറഞ്ഞു നിൽക്കുന്നത്. ഈ കാടാകട്ടെ ഭവനം പോലെ പ്രശാന്തവുമാണ് എന്നതാണ് അതിനാശയം. ഘോര വിഭിന്നമെന്നാൽ എഴുപാരിതാകിൽ എന്നാരംഭിക്കുന്ന ഒരു പദം, കല്യാണി രാഗത്തിലുള്ള പദം. അതിലാശയം ഇങ്ങനെയാണ്, ഒരു തത്വചിന്താപരമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാലേന ചിരേണ ഈ എല്ലാ മേലെ വരും ആസികളെല്ലാം മാഞ്ഞുപോയി ഈ വനജീവിതം എനിക്ക് ആസ്വാദ്യമായി തീരുന്നു എന്നതാണ് ആശയം. അപടങ്ങൾ സങ്കടങ്ങൾ, നഗരത്തിലാണെങ്കിലും ക്രൂര ദുഷ്ടമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെയാണ്. ഇവിടെ തടിനി അമ്മയെപ്പോലെ പരിലാളിക്കുന്ന പുഴയും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് വനജീവിതം എന്നാണ് നളൻ കണ്ടെത്തുന്നത്. ചിരകാലം കൊണ്ട് വനജീവിതം നളന് കൂടുതൽ മനസ്സിന് ശാന്തി നൽകുന്നതായി അനുഭവപ്പെടുകയാണ്. ആ പദത്തിന് ശേഷം ഹ്രസ്വമായ ഒരു ആട്ടം പതിവുണ്ട്. വനവർണ്ണന രീതിയിൽ തികച്ചും മനോധർമാവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള ആട്ടങ്ങൾ ഓരോ നടന്മാരും ഓരോ രീതിയിൽ അവതരിപ്പിക്കാറുള്ളതാണ്. എന്നാലും പൊതുവെ അവതരിപ്പിക്കാറുള്ള ഒരാശയം, ഉണ്ടിടാൻ ഫലമൂലമുണ്ട്, ഭക്ഷണത്തിന് യാതൊരു പ്രയാസവുമില്ലാത്ത ഈ വനജീവിതം, വസ്ത്രം ധരിക്കാനാകട്ടെ മരത്തോൾ സമൃദ്ധമായി ലഭിക്കുന്നുണ്ട്, നല്ല ജലം ഭക്ഷിക്കാനായി കുടിക്കാനായി കഴിയും, അതേപോലെ കായ്കനികൾ ഭക്ഷിക്കാൻ കഴിയും, ശിലാതലത്തിൽ ഈ പാറക്കെട്ടുകൾക്ക് മുകളിൽ സുഖമായി കിടന്നുറങ്ങാം, കുസൃതിക്കാരില്ല, മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളില്ല, ബന്ധുക്കളായി കൊണ്ടാടാൻ ധാരാളം മഹർഷിമാരുമുണ്ട്, ഈ കാന്താരവാസം എന്തുകൊണ്ടും സുഖം കൂടുതൽ നൽകുന്നതാണ് എന്ന ഉണ്ടിടാൻ ഫലമൂലമുണ്ട് എന്നാരംഭിക്കുന്ന നൈഷധൻ ജമ്പുവിലെ ഒരു ശ്ലോകം പല വെളുത്തു നളന്മാരും ഈ സന്ദർഭത്തിൽ ആടാറുള്ളതാണ്. നളൻ്റെ ഈ ഭാഗത്തെ വെളുത്തു നളൻ എന്നാണ് പൊതുവെ കഥകളിൽ വ്യവഹരിക്കാറുള്ളത്. തുടർന്ന് ഒരു കാട്ടുതീ കാണുകയാണ്. ആ കാട്ടുതീനകത്തുനിന്ന് ഒരു വിലാപം നളൻ ശ്രദ്ധിക്കുന്നു. അതാര് എന്നന്വേഷിച്ച് രംഗത്തുനിന്ന് വിടുന്നതോടെ ആ രംഗം പൂർത്തിയാവുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്ന തിര നിൽക്കുന്ന കാർക്കോടകൻ എന്ന സർപ്പത്തിലാണ്. ഒരു മുനിശാപം കൊണ്ട് തീയിലക മന്ദത ഭവിച്ച് തീയിലകപ്പെട്ടതാണ് കാർക്കോടകൻ. നൈഷധനെ വിളിച്ച്
കാർക്കൂടൻ ഉറക്ക കരയുകയാണ്, അന്തികയെ നീ വന്നിടയണം, എൻ്റെ അടുത്തേക്ക് നീ വരണം, എൻ്റെ ദുഃഖത്തെ നീ തീർത്തു തരണം. നിന്നുനന്ദം നിന്റെ ദുഃഖങ്ങൾ അല്ലയോ ഭൈമീജാനെ, ഭൈമിയുടെ ഭർത്താവായ നൈഷധ ഞാൻ അറിഞ്ഞു, നിഖിലവും ഞാൻ അറിഞ്ഞിരിക്കുന്നു, നിന്റെ വൃത്താന്തങ്ങളെല്ലാം എനിക്കറിയാം എന്നുകൂടി ആ കാർക്കൂടൻ്റെ വിലാപത്തിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്. ഈ വിലാപമാണ് നളൻ കേൾക്കുന്നത്. തുടർന്ന് നളൻ പ്രവേശിച്ച് പേടിക്കേണ്ട വരുവനരികെ, ഒട്ടും നീ പരിഭ്രമിക്കേണ്ട, നിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നു, ഏറ്റവും ക്രൂരമായ കാട്ടുതീനകത്ത് വിട്ടാലും നീ ചത്തുപോകുമെന്ന് പേടിക്കേണ്ട എന്ന് സമാശ്വസിപ്പിച്ചുകൊണ്ട് കാർക്കോട് സമീപത്തെത്തി പറയുന്ന വാക്കുകളാണ് കത്തുന്ന വനശിഖി മധ്യകൻ എന്നാരംഭിക്കുന്ന ശങ്കരാഭരണ രാഗത്തിലുള്ള പദം. കത്തുന്ന വനശിഖി മധ്യകനായ ഈ കാട്ടുതീയിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന നീ ആരാണ്? നീ എങ്ങനെയാണ് എൻ്റെ വർത്തമാനങ്ങൾ അറിഞ്ഞത്? എരിഞ്ഞ തീയിൽ നിന്നല്ല ഇനി സല്ലാപം വേണ്ടത്, നീ എൻ്റെ ചുമലിൽ ഇരുന്നു കൊള്ളുക എന്ന് പറഞ്ഞ് കാർക്കോടകനെ ചുമലിലേറ്റി നടന്നു വരുന്നതിനിടയിൽ 1 മുതൽ 10 വരെ എണ്ണാനായി കാർക്കോടകൻ ആവശ്യപ്പെടുകയാണ്. അതിൽ 10 എന്നെണ്ണുന്ന ദശ എന്ന ശബ്ദം കേൾക്കുന്ന മാത്രയിൽ, ദശ എന്ന ശബ്ദത്തിന് 10 എന്ന് മാത്രമല്ല കടിക്കുക എന്നും അർത്ഥമുണ്ട്. ശബ്ദം കേൾക്കുന്ന ദശ എന്ന് കേൾക്കുന്ന മാത്രയിൽ കാർക്കോടകൻ നളനെ ദംശിക്കുകയാണ്, കടിക്കുകയാണ്. അതോടെയാണ് വെളുത്ത നളൻ മാറി കറുത്ത രൂപത്തോടു കൂടിയ ബാഹുകൻ, കറുത്ത നളൻ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വിസ്മയിച്ചുപോയി, ആപത്ത് സഹായിച്ച ബന്ധു ഇപ്രകാരം ചതിച്ചല്ലോ എന്നോർത്ത് വിഷണ്ണനായി നിൽക്കുന്ന ബാഹുകനോട്, അല്ലെങ്കിൽ നളനോട് കാർക്കൂടകൻ പറയുകയാണ്, നൈഷധേന്ദ്ര നിന്നോട് ഞാൻ നേര് തന്നെ ചൊല്ലാം. ഏറ്റവും ശക്തരായ സർപ്പശ്രേഷ്ഠന്മാരിൽ, കദ്രുതനയന്മാരിൽ കാർക്കോടകൻ എന്നു പേരായ അഷ്ടനാഗങ്ങളിലൊരാളായ കാർക്കോടകനാണ് ഞാൻ എന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. അതോടെ ഭക്തിയാദരത്തോടെ വലതുഭാഗത്തേക്ക് കാർക്കോടകനെ നളൻ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. എന്നിട്ട് പറയും, ഒരു മുനിവരനെ ചതിച്ചതുകൊണ്ട് എനിക്ക് ശാപം സംഭവിച്ചു. പോക്കുമഴൽ നളൻ, നളനാണ് നിൻ്റെ ശാപമോചനത്തിന് മാർഗമാകുന്നതും വഴിയാകുന്നത് എന്ന് മോക്ഷവഴിയും മുനി അരുളി ചെയ്തു. എൻ്റെ വിഷം ഏറ്റ് കലി നിന്നെ ബാധിച്ച, നിന്നഴൽക്കു മൂലം കലിയാണ്, നിന്നകമേ വാഴുന്ന കലിയാണ് നിൻ്റെ ദുരന്തങ്ങൾ, നിൻ്റെ ദുരന്തങ്ങൾക്കെല്ലാം തന്നെ കാരണമായിത്തീരുന്നത്. എൻ്റെ വിഷമേറ്റ് അവൻ നിന്നെ ഉടനെ തന്നെ വിടും എന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഈ തുകിൽ നീ ഉടുക്കുകയാണെങ്കിൽ നിൻ്റെ പഴയ രൂപം നിനക്ക് കിട്ടും, അതുവരെ നിന്നെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് നിന്നുടൻ ഞാൻ മറച്ചത് എന്നും നളനെ അറിയിക്കുന്നുണ്ട്. തുടർന്നാണ് ബാഹുവൻ്റെ ആദ്രവേയ കുലതിലക എന്നാരംഭിക്കുന്ന പദം. എല്ലാം എൻ്റെ ദുരന്തങ്ങളെല്ലാം മനസ്സുകൊണ്ട് കണ്ട് നീ എൻ്റെ ശരീരം മറച്ചു, ഇനി എൻ്റെ നാമധേയം എന്താണ് വേണ്ടത് എന്ന് അങ്ങ് തന്നെ അരുളി ചെയ്യുക എന്ന് കാർക്കൂടകനോട് വിനയാദരപൂർവം നളൻ അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ഇന്ദുമൗലീഹാരമേ, ശിവ പരമശിവന് ആഭരണമായുള്ള അലയോ സർപ്പമേ, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. ആ ഇന്ദുമൗലീഹാരമേ എന്ന വാക്യത്തെ ഗോപിയേശൻ അവതരിപ്പിക്കുന്ന രീതിക്കുണ്ടോട്ടാണ് ഒരു സവിശേഷത. ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തായി അലങ്കാരമായി നിൽക്കുന്ന സർപ്പങ്ങളെ ദൃശ്യവൽക്കരിക്കുന്ന ഒരു ഭാഷയിലാണ് ആ ഇന്ദുമൗലീഹാരമേ എന്ന വാക്യത്തെ വ്യാഖ്യാനിച്ച് അദ്ദേഹം രംഗത്ത് അവതരിപ്പിക്കുക. എന്നാണ് എനിക്ക് മുന്നത്തെ പോലെ എൻ്റെ ഭാര്യയോടുകൂടി, ഭൈമിയോടുകൂടി മന്ദിരത്തിൽ ചെന്ന് വാഴാനുള്ള യോഗമുണ്ടാവുക, എല്ലാം അറിയാമെങ്കിൽ അങ്ങ് പറയണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ആ ഒരു ഭാഗം മാത്രം രാഗം മാറ്റി കുറേ കൂടി ഒരു ആർദ്രമായ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗായകൻ ആലപിക്കുന്നത്. അതിന് മറുപടിയായി കാർക്കോടകൻ നളനെ ആശ്വസിപ്പിക്കുന്നതാണ്, നീ ബാഹുജഭാവത്തെ മാറ്റുക, ക്ഷത്രിയനാണെന്ന് മറക്കുക തന്നെ ചെയ്യുക, ബാഹുകൻ എന്ന് പേരുമാക്കുക, എന്നിട്ട് സാകേതപതിയെ സ്വാമിയാക്കി ഭജിച്ചുകൊള്ളുക. അവൻ്റെ വിശ്വാസം, സാകേതപതി എന്ന് ഋതുവർണ്ണ രാജാവാണ്, അയോധ്യ ഭരിക്കുന്ന ഋതുവർണ്ണ രാജാവിൻ്റെ സേവകനായി നീ ജീവിക്കുക. അവൻ്റെ വിശ്വാസഭാജനമായി തീരുകയാണെങ്കിൽ ഈ അക്ഷഹൃദയം എന്ന വിദ്യ അവൻ നിനക്ക് ഉപദേശിക്കും. അക്ഷഹൃദയം വിദ്യ വശമാകുന്നതോടെ നിന്നെ ബാധിച്ച കലി നിന്നെ വിട്ടൊഴിയുകയും ചെയ്യും എന്ന് ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് കാർക്കോടകൻ സ്വന്തം രൂപം ധരിക്കാനുള്ള ഒരു വസ്ത്രവും, നളൻ്റെ നാണം മറയ്ക്കാനുള്ള ഒരു വസ്ത്രവും, രണ്ട് വസ്ത്രങ്ങൾ, വാസോയുഗളം എന്ന് തന്നെയാണ് കവി പറയുന്നത്, രണ്ട് വസ്ത്രങ്ങൾ കാർക്കോടൻ നളന് നൽകുന്നു. അത് ഏറ്റുവാങ്ങി പ്രണമിക്കുന്നതിനിടയിൽ കാർക്കോടൻ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്നാണ് അയോധ്യയിലേക്കുള്ള ബാഹുവിൻ്റെ യാത്ര. അല്പം ദീർഘമായ ഒരാട്ടത്തിൻ്റെ രീതിയിലാണ് ഈ യാത്ര അവതരിപ്പിക്കാറുള്ളത്. വനവർണ്ണനയാണ് പ്രധാനമായ ഉള്ളടക്കം. ആ സന്ദർഭത്തിൽ നടൻ്റെ യുക്തി അനുസരിച്ച് കഥാഘടനയ്ക്ക് യോജിക്കുന്ന എന്തും ആടാനുള്ള സ്വാതന്ത്ര്യം നടനുണ്ടെങ്കിൽ പോലും, ശ്രീ ഗോപി അശാൻ അരങ്ങിൽ പ്രായണ അവതരിപ്പിച്ചു വരുന്ന പ്രധാനപ്പെട്ട ചില ആട്ടങ്ങളുണ്ട്. അതിലൊന്ന്
ഒരു മാനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻ പ്രസവവേദനയോടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഒരു വേടൻ അമ്പയ്യാൻ ഒരുങ്ങുന്നു മറുഭാഗത്ത് ഈ മാനിനെ ഭക്ഷിക്കാനായി ഒരു പുലി ക്രൗര്യത്തോടെ മാനിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് കാട്ടുതീ മറുഭാഗത്താണെങ്കിൽ വെള്ള സമുദ്ര വലിയ വെള്ളമാണ് മാനിന് രക്ഷപ്പെടാനാവുന്നില്ല എന്ത് ചെയ്യും എന്നോർത്ത് വിഷാദചിത്തയായിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവഹിതം എന്നതുപോലെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ് ആകാശത്ത് ഇടിമിന്നൽ പെട്ടെന്ന് മഴ പെയ്യുന്നു ആ ഇടിമിന്നൽ കൊണ്ട് അമ്പയ്യാൻ ഒരുങ്ങിയ വേടൻ്റെ ലാക്ക് തെറ്റുന്നു അമ്പ ചെന്ന് തറയ്ക്കുന്നത് പുലിയുടെ ശരീരത്തിൽ പുലി മരിച്ചു വീഴുന്നു ഒരു സർപ്പദംശനം കൊണ്ട് വേടനും മരിച്ചു വീഴുന്നു മഴ പെയ്തതുകൊണ്ട് കാട്ടുതീ കെട്ടുപോകുന്നു രണ്ട് കുട്ടികളെ മാനസുഖമായി പ്രസവിക്കുകയും ചെയ്യുന്നു ഈശ്വരേച്ഛ കൊണ്ട് എല്ലാ വിധി ദുർഘടങ്ങളെയും മറികടക്കുന്ന ഈ കഥ ഒരു അന്യാപദേശ രീതിയിലാണ് നടന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വളരെ പ്രകടമായ ഒരു ദൈവേച്ഛയെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് അരങ്ങിൽ അവതരിപ്പിക്കാറുള്ളത് നിബിഡമായ വനത്തിലൂടെ ദമയന്തിയെക്കുറിച്ച് പരിതൃപ്തമായ മനസ്സോടുകൂടി യാത്ര ചെയ്യുന്നു കാട് ഒഴിഞ്ഞുപോയതായി കാണുന്നു നാട്ടിലെത്തി വഴി ചോദിച്ച് അയോധ്യ രാജ്യത്തേക്കുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ കൂട്ടത്തിൽ പാന്തരാരോ നീ ആരാണ് എന്ന് ചോദിക്കുന്നു ഞാൻ വെറുമൊരു പാന്തൻ എന്ന് മാത്രം മറുപടി പറഞ്ഞ് അയോധ്യ രാജധാനിയുടെ ഗോപുരത്തിലെത്തുന്നു ഗോപുരം ചെറിയ രീതിയിൽ വർണ്ണിക്കാറുണ്ട് കാറ്റത്ത് ഇളകുന്ന കൊടിക്കൂറ കാണാറുണ്ട് ശരണാഗതരെ വരൂ വരൂ എന്ന് വിളിക്കുന്നത് പോലെ ഈ കൊടിക്കൂറ് ഇളകിക്കൊണ്ടിരിക്കുന്നു ഇനി എത്രയും പെട്ടെന്ന് ഋതുവർണ്ണ രാജാവിൻ്റെ മുഖം കാണിക്കുക തന്നെ എന്ന് കാണിച്ച് നിഷ്ക്രമിക്കുന്നതോടെ ആ രംഗം പൂർത്തിയാവുകയാണ് തുടർന്ന് നമ്മൾ കാണുന്നത് ഋതുവർണ്ണ രാജാവിൻ്റെ സമീപത്ത് ജീവലവാസനയമാരെന്ന രണ്ട് സൂതന്മാരോട് കൂടിയിരിക്കുന്ന ഋതുവർണ്ണ രാജാവിൻ്റെ സമീപത്തേക്ക് ബാഹുകൻ കടന്നില്ലെന്നതാണ് ഋതുവർണ്ണ ധരണീപാല നീ ജയിക്കണം എന്നൊരു പദമുണ്ട് നീ എന്നെ സൂതനാണ് എന്ന് ധരിക്കുക ഞാനൊരു തേരാളി മാത്രമാണ് അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങ് നിയമിക്കുകയാണെങ്കിൽ അങ്ങയുടെ സൂതനായി ഞാൻ സേവനം അനുഷ്ഠിച്ചു കൊള്ളാം കുതിരകളെ ജാതി തിരിച്ചു ചൊല്ലാനും കുതിരകളെ പരിപാലിക്കാനും തേരോടിക്കാനും എനിക്ക് കഴിയും അത് മാത്രമല്ല അനുകമ്പ യതി തപമാസേ അങ്ങയ്ക്ക് അനുകമ്പയുണ്ടെങ്കിൽ മഹാനസത്തിൽ അടുക്കളയിലും എനിക്ക് അനുമതി നൽകുക ഞാൻ താനേ വിറകും കൊണ്ടുവന്ന് കറിയും ചോറും ഉണ്ടാക്കി ആളുകളെ ഊട്ടിക്കൊള്ളാം അരിയും മറ്റ് സാധനങ്ങളും മാത്രം അനുവദിച്ചു തന്നാൽ മതി ഇതാണ് ആ പദത്തിൻ്റെ ആശയം നാട്ടക്കുറിഞ്ഞി രാഗത്തിലുള്ള വളരെ ഭംഗിയുള്ളൊരു പദമാണ് ഈ ഋതുപർണ ധരണീപാല എന്നാരംഭിക്കുന്ന പദം അതിന് മറുപടിയായി ഋതുപർണം പറയുന്നതാണ് വസവസ സൂത എന്ന് കാപ്പിയിൽ പാടാറുള്ള ഒരു പദം എന്നെ രക്ഷിക്കുക എന്ന് ചൊന്നാൽ ഉപേക്ഷിക്കുക എന്നത് ഈ സൂര്യവംശത്തിൻ്റെ സ്വഭാവമേ അല്ല നീ ഇവിടെ താമസിക്കുക എന്നെ സൂതനായിരിക്കുക കുതിരകളെ പാലിക്കുക ഈ രണ്ട് പേരെ രണ്ട് മറ്റ് തേരാളികളെ ഋതുപർണം പരിചയപ്പെടുത്തുന്നുണ്ട് ഇവൻ്റെ പേർ ജീവനൻ എന്നാണ് ഇവൻ വാഷ്ണേയനാണ് ഇവരിരുവരും എൻ്റെ സാരഥികളാണ് ഇവരുടെ ഗൃഹം തന്നെയാണ് നിൻ്റെയും ഗൃഹം ഇവിടുത്തെ കുതിരകൾക്കൊന്നും ദ്രുതതരഗതി ഒട്ടും വേഗത്തിൽ ഓടാനുള്ള കഴിവില്ല അങ്ങനെ ഓടിക്കാനുള്ള കഴിവ് ഇവർക്കുമില്ല അതുകൊണ്ട് കുതിരകൾക്ക് മധുരത കൂടി ഉപദേശിച്ച് ഏറ്റവും വേഗത്തിൽ ഓടാനുള്ള ശേഷി നീ ഉണ്ടാക്കുക പ്രതിരഥരാമരികൾ ശത്രുക്കൾ കോപത്തോടുകൂടി എടുക്കുന്ന സമയത്ത് നീ ഒട്ടും തന്നെ ദുഃഖിക്കരുത് പരിഭ്രമിക്കരുത് എന്ന് കൂടി ഉപദേശിച്ചുകൊണ്ട് നടനെ അവിടെ താമസിക്കാനായി ഋതുപർണ അനുവദിക്കുന്നു അതിന് തുടർന്ന് ജീവലവാഷ്ണേയന്മാരുമായി ചില കുശല പ്രശ്നങ്ങൾ പോലെ ചില ആട്ടങ്ങൾ അവിടെ പതിവുണ്ട് ഈ വാഷ്ണേയൻ എന്ന് പറയുന്ന കഥാപാത്രം പണ്ട് നടൻ്റെ തേരാളിയായിരുന്നു ആ വാഷ്ണേയന് പോലും തന്നെ അറിയാനാകുന്നില്ല എന്നത് തീർച്ചയായും ബാഹു ഒരു വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട് പൂർവ്വകഥ പോലെ നടനെക്കുറിച്ചുള്ള ചില വർത്തമാനങ്ങളും ബാഹുവൻ വാഷ്ണേയനോട് ചോദിക്കാറുണ്ട് ആ രംഗം അവിടെ പരിശ്രമിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഒരു രാത്രി ജീവലവാഷ്ണേയന്മാർ ഉറങ്ങുന്നു ഉറക്കം വരാത്ത നടൻ സ്വന്തം ഭാര്യയെക്കുറിച്ചോർത്ത് ഒരു മൂളിപ്പാട്ട് പാടുന്നതാണ് അതാണ് വിജനേ ബദ എന്നാരംഭിക്കുന്ന തോടി രാഗത്തിലുള്ള പദം വിജനെ വിജനമായ സ്ഥലത്തിൽ ആരുമില്ലാത്തപ്പോൾ രാത്രി ഉണർന്ന് അല്ലയോ ദമയന്തി നീ എന്തു ചെയ്തു നീ അവനത്തിൽ ചെന്നു വനമില്ലാത്ത സ്ഥലത്തേക്ക് നീ ചെന്നു പിരുന്നുപെട്ടോ ബന്ധുഭവനത്തിലാണോ നീ എത്തിയത് എന്നാണ് ചന്ദ്രന് തുല്യമായ നിൻ്റെ മുഖം ഒന്ന് കാണാൻ കഴിയുക ഇന്ദ്രൻ പോലും ആഗ്രഹിച്ച നിൻ്റെ ശരീരം എന്നാണോ ഒന്ന് ഉൾകുവാനായി എനിക്ക് സാധിക്കുക നളൻ ദയിതേ അല്ലയോ ഭാര്യ നിനക്ക് വിശക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഭക്ഷണം എന്താണ് എന്നെല്ലാമുള്ള ദമയന്തിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള നടൻ്റെ പരിതാപമാണ് സഹാനുഭൂതിയാണ് ആ വരികളിൽ പ്രകടമായി നമ്മൾ കാണുന്നത് അവസാനത്തെ ചരണം ഈശ്വരനായ പരമേശ്വരൻ എന്നിൽ കാരുണ്യമുണ്ടെങ്കിൽ ശ്രീപരമേശ്വരൻ എന്നോട് ദയയുണ്ടെങ്കിൽ എനിക്കും യാതൊരു ഭയവുമില്ല എനിക്കൊന്നും അറിയാഞ്ഞിട്ടല്ല നിന്നെ രക്ഷിക്കാൻ വൃത്തശുദ്ധിയും വിഷ്ണുഭക്തിയും
ഭർതൃബുദ്ധിയുമുണ്ട്, അതാണെൻ്റെ ആശ്വാസം എന്നാണ് നടൻ്റെ വാക്കുകളുടെ ഉള്ളടക്കം. ജീവനൻ ഇത് കേൾക്കുകയാണ്. നീ ആരെക്കുറിച്ചാണ് ബാഹുക ഈ പറയുന്നത്? അവൾ ഏതൊരു കാമിനി? ഹേ ബാഹുക, നീ ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ജീവനൻ ചോദിക്കുന്നു. നടൻ മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ ബാഹുവൻ മറുപടി പറഞ്ഞു, സ്വൈരവചനം സ്വകൃത രചിതമായ ഞാൻ എഴുതിയ ഒരു ഫടിതം, ഒരു പാട്ടാണത്. ആരെന്നറിയില്ല, ഒരു മനുഷ്യൻ ഭാര്യയുമായി ഇണങ്ങി ജീവിച്ചു. ആ സമയത്ത് കാട്ടിൽ അകപ്പെടാനുള്ള യോഗമുണ്ടായി. ആ വന്യഭക്ഷണവും കഴിച്ച് ജീവിക്കുന്നതിനിടയിൽ അവളെ വേർപെട്ടു പോകേണ്ടി വന്നു. അങ്ങനെ അല്പം സംഭാഷണത്തോടുകൂടി അരങ്ങം അവസാനിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ കുണ്ടിനപുരിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് തുടർന്ന രംഗത്ത് നമ്മൾ കാണുന്നത്. ചേതി രാജ്യത്ത് നിന്ന് കുണ്ടിനത്തിലേക്ക് മടങ്ങിയെത്തിയ ദമയന്തി, ദമയന്തിയുടെ പിതാവായ ഭീമസേനൻ നിരവധി രാജ്യങ്ങളിലേക്ക് അനവധി ബ്രാഹ്മണരെ നിയോഗിച്ചയക്കുന്നുണ്ട് നളനെ അന്വേഷിച്ച്. ഒരടയാളവാക്യം ദമയന്തി നിർദ്ദേശിച്ചത് പർണാദൻ എന്ന ബ്രാഹ്മണൻ സാകേതത്തിൽ ചെന്ന്, അയോധ്യയിൽ ചെന്ന് പറഞ്ഞ കൂട്ടത്തിൽ കറുത്ത നിറക്കാരനായ ഒരു തേരാളി അതിന് മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ട ദമയന്തിക്ക് അത് നളൻ തന്നെ ആയിരിക്കുമെന്ന് സംശയം തോന്നുകയും ചെയ്തു. അത് ഉറപ്പിക്കാനായി എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ആ തേരാളിയെ ഉടനെ തന്നെ കുണ്ടിനത്തിലേക്ക് എത്തിക്കണം എന്ന് മാതാവിനോടും അനുവാദം വാങ്ങി ഒരു പദ്ധതി ഗൂഢമായി ദമയന്തി തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി സുദേവ ബ്രാഹ്മണനെ അടുത്തേക്ക് വിളിച്ചതായിരുന്നു. ആ സുദേവനുമായുള്ള സംഭാഷണമാണ് തുടർന്ന രംഗത്ത് നമ്മൾ കാണുന്നത്. സുദേവനോട് ദമയന്തി അഭ്യർത്ഥിക്കും, കരണീയം ഞാനൊന്ന് ചൊല്ലുവൻ. പണ്ട് എന്നെ അന്വേഷിച്ച് നീ എല്ലാ രാജ്യങ്ങളും തിരഞ്ഞു നടന്നു, അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. നീ ഋതുവർണ രാജാവിൻ്റെ സമീപത്തേക്ക് ചെല്ലണം. സമയഭേദം നോക്കി സഭയിൽ ഒരു കാര്യം പറയണം. എന്നിട്ട് നീ തിരിച്ചു വരണം. അതുകൊണ്ട് എനിക്ക് ലാഭം നൈഷത ദർശനമാണ്. പറയേണ്ടത് എന്ത് എന്ന് ദമയന്തി വാസ്തവത്തിൽ പറയുന്നില്ല. ഏറ്റവും ഉത്തമനായ ദൂതനായ സുദേവൻ കാര്യം മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഉചിതമായ ചില നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയുമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. മറുപടിയായി സുദേവൻ പറഞ്ഞു, യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയിഷ്യാമി. ഞാനിപ്പോൾ തന്നെ പോകുന്നു, നിന്റെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിച്ചു തരാം. പണ്ട് നാമിക സേവിച്ചു നിൽപ്പു, ഭീമരാജൻ ചൊല്ലു കേൾപ്പു. ഭീമരാജാവിൻ്റെ സേവകൻ മാത്രമാണ് ഞാൻ. ആ സമയത്ത് നീ മതിമുഖി പീഡിപ്പു, ഞാൻ ഇളകാതിരിക്കുന്നത് ശരിയാണോ? നിനക്ക് ദുഃഖം വരുമ്പോൾ ഞാൻ അനങ്ങാതിരിക്കുകയാണോ വേണ്ടത്? എത്ര വഴി വണ്ടി നടന്നു പണ്ട്, നിന്നെ കണ്ടെത്തുവോളം ഞാൻ ഒരുപാട് ക്ലേശിച്ചിട്ടുണ്ട്. അതുപോലും ക്ലേശമില്ലാത്തതാണ്, എന്നിട്ടാണോ ഇത്? ഉത്തര കോസര രാജ്യം ദ്യുത്രിദിനപ്രാപ്യമാണ്. രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് സഞ്ചരിക്കാനുള്ള ദൂരം മാത്രമേ കോസര രാജ്യത്തേക്കുള്ളൂ. ഞാൻ പോവുക തന്നെ ചെയ്യാം. മാത്രമല്ല, ആ രാജാവിനെ ഞാൻ അറിയുക തന്നെ ചെയ്യും. ഞാൻ അറിയുമെന്നല്ല, അദ്ദേഹം എന്നെയും അറിയും. ഞാൻ ചെന്നിട്ട് എല്ലാ പ്രദേശത്തും രാജ്യത്ത് ജനങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നും വേളി നാളെ എന്നും അറിയിച്ച് മടങ്ങി വരാം എന്ന് സുദേവൻ അറിയിക്കുന്നു. ദമയന്തിയുടെ യാത്ര പറഞ്ഞ് സുദേവൻ പോകുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ഋതുപർണ രാജാവിൻ്റെ സമീപത്തേക്ക് ഓടി വരുന്ന സുദേവനെയാണ്. മാന്യമതേ എന്നൊരു പദമുണ്ട് അവിടെ. അങ്ങയ്ക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. ശങ്കനീയനാണെങ്കിൽ പോലും എല്ലാ ഭാഗത്തും ദിങ്മുഖേഷു നിശമ്യത, എല്ലാ ഭാഗത്തും കേൾക്കുന്ന ആഘോഷങ്ങളുടെ ശബ്ദമാണ്. എന്താണ് അതിന് കാരണം? സുന്ദരിയായ ദമയന്തി, ഭ്രാന്തനൈഷധരോഷിണിയായ ദമയന്തി, കാട്ടിൽ വെച്ച് തന്നെ ഉപേക്ഷിച്ച നൈഷധനോട് ദേഷ്യം തോന്നിയ ദമയന്തി, നിതാന്തരമ്യ നിശാന്ത കേളിഷു ബാന്ധവം കാന്തനാക്കി മറ്റൊരു രാജാവിനെ ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിശാകേളിക്ക് വേണ്ടി മറ്റൊരു ഭർത്താവിനെ ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നു കേട്ടു. ആ വാചകം കേട്ട് ചതുരാർണവാന്തര രാജകം നാലു ഭാഗത്തുമുള്ള രാജാക്കന്മാരൊക്കെ എന്നോട് സന്നദാങ്കി ഇണങ്ങുമെന്നൊരു കൗതുകാൽ, എനിക്ക് എന്നോട് ഇണങ്ങാൻ ദമയന്തി ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് എന്നോടായിരിക്കുമെന്ന് മോഹിച്ച് വന്നു വന്നു നിറഞ്ഞു കുണ്ടിനം. എല്ലാ രാജ്യത്തും രാജാക്കന്മാർ കുണ്ടിനപുരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നു കേട്ടു വേളി നാളെയാണെന്ന്. ഓരോ ദിവസമായി മാറ്റിവെക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരാൾ മൂലം ഒരാൾക്ക് വേണ്ടിയാണ് ദമയന്തി കാത്തിരിക്കുന്നത് എന്നാണ് ലഭിച്ച സൂചന. ഇതാണ് സുദേവൻ അറിയിക്കുന്നത്. അപ്പോൾ സമർത്ഥമായ ഒരു കള്ളം രാജാവിനെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഉത്തമനായ ദൂതൻ സുദേവൻ ചെയ്തത്. ആ ഒരാൾ മൂലം എന്ന വാക്ക് തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് ഋതുപർണ്ണ തോന്നുകയും ചെയ്തു. അതിൻ്റെ പ്രതികരണം എന്ന രീതിയിലാണ് വരിക ബാഹുക എന്ന് തുടർന്നുള്ള പദം. ബാഹുവിനെ സമീപത്തേക്ക് വിളിക്കുകയാണ്. നിന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനുള്ള ഉത്തമമായ ഒരു അവസരം ഇതാ ലഭ്യമായിരിക്കുന്നു. നാളെ സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് കുണ്ടിനപുരിയിൽ എത്തുക തന്നെ വേണം. നീ തേര് തളിക്കുക. ദമയന്തിക്ക് പണ്ട് തന്നെ എന്നോട് ഒരു ആസക്തിയുണ്ട്.
അളൻ അതിസുകൃതിയായതുകൊണ്ട് അന്ന് ദമയന്തി സ്വയംവരത്തിൽ എനിക്ക് അദ്ദേഹം അവളെ ലഭിക്കാതെ പോയി. ഇന്ന് അവൾ വിദുഷിയായ അവൾ എന്നെ വരുത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഋതുപർണ്ണ വാക്കുകളുടെ ഗൂഢമായ ഒരർത്ഥം. ഈ വാക്കുകൾ ഒരു ഭാഗത്ത് മാന്യമതയിൽ നിന്ന് ആരംഭിക്കുന്ന സുദേവ ബ്രാഹ്മണന്റെ വാക്കുകൾ, തുടർന്ന് ഋതുപർണ്ണന്റെ ഈ കാമ പ്രലോഭിതനായ ഋതുപർണ്ണന്റെ വാക്കുകൾ, ഇത് രണ്ടും നളന്റെ മനസ്സിലുണ്ടാക്കിയ ചിന്താകാലുഷ്യമാണ് മറിമാൻ കണ്ണിമൗലി എന്ന ആത്മഗതത്തിൻ്റെ രീതിയിൽ അവതരിപ്പിക്കുന്ന പദത്തിൻ്റെ ആശയം. സുധാമിശ്രാപൂർവമാണ് ആ വാക്കുകൾ ആദ്യം നളൻ കേട്ടത്. ദമയന്തി സ്വസ്ഥമായി സ്വഗൃഹത്തിലെത്തിയെന്ന് കേൾക്കുമ്പോണ്ടാകുന്ന അമൃത തുല്യമായ അനുഭവം, അവൾ രണ്ടാം സ്വയം നിശ്ചയിച്ചു എന്ന് കേൾക്കുമ്പോണ്ടാകുന്ന ദുരന്തമായ അനുഭവം, ഇത് രണ്ടും നളന്റെ മനസ്സിനെ ബാധിച്ചു. അതിനെ തുടർന്നാണ് അതോൽക്കേവ അസഹ്യ അന്യപദ ഋതുപർണസ്യ ചകിര, ഉൽക്ക പോലെ അസഹ്യമായ ഋതുപർണ രാജാവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന, കാമപ്രലോഭിതനായി ദമയന്തിയെ സ്വയംവരം ചെയ്യാനും പരിണയിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വിട്ടനായ ഋതുപർണൻ്റെ വാക്കുകൾ ഉൽക്ക പോലെ നളൻ്റെ മനസ്സിനെ ബാധിച്ചു. നളൻ്റെ ആ ചിന്ത ആണ്, നളൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ചിന്തയാണ് മറിമാൻ കണ്ണിമൗലി എന്ന പദത്തിൽ ആശയമായി ഉള്ളടങ്ങിയിട്ടുള്ളത്. മറിമാൻ കണ്ണിമൗലിയുടെ മറിവാർക്കിതറിയാൻ ദ്വിജാവതി രാഗത്തിൽ വളരെ ഭംഗിയായി പാടി വരുന്ന ഒരു പദമാണത്. എന്താണ് ആ സുന്ദരിയുടെ മനസ്സിൻ്റെ മറിവിന് കാരണം എനിക്കറിഞ്ഞുകൂടാ. ഓരോ ദുഃഖം വരുമ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞിരിക്കാം. ധൂർത്തരായ രാജാക്കന്മാർ അത് കേട്ട് ഓർത്തുറച്ച് ധരണിവന്മാർ എത്തിയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിന്ദ്യകർമ്മം താർത്തയൻ മൊഴി ചെയ്യുകയില്ല. തെറ്റായ ഒരു ക്രിയ, ഒരു കർമ്മം തീർച്ചയായും ദമയന്തി ചെയ്യുകയില്ല എന്ന് തന്നെ വിശ്വസിക്കാൻ നാളെ സ്വയം ശ്രമിക്കുകയാണ്. മാത്രമല്ല, അനവധി മമ പുനരപരാധം, ഞാൻ ചെയ്ത തെറ്റുകൾ അത്ര അനവധിയാണ്. രാത്രി ഏകയായി കാട്ടിലുപേക്ഷിച്ച തൻ്റെ തെറ്റ് നമ്മൾ സ്വയം മറക്കാനാവുന്നില്ല. അതിനുള്ള അതിവാക്യമായിരിക്കാം ഈ വാക്കുകൾ, ദമയന്തിര വാക്കുകൾ. എന്നല്ലാതെ അവളുടെ ശീലം എനിക്കറിയാം, അപഥിഷു മതിഗതി അവൾക്കില്ല, ആ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവളല്ല ദമയന്തി. അവധി പരിചിതമാണ് എനിക്ക് അവളുടെ ശീലം. എന്നെല്ലാം സ്വയം ആശ്വസിക്കാനുള്ള ശ്രമങ്ങളാണ് മറിമാൻ കണ്ണിമൗലി എന്ന പദത്തിലെ ആശയപരമായ ഉള്ളടക്കം. തുടർന്ന് ഋതുപർണ്ണനെത്തുന്നു. ഋതുപർണ്ണൻ ബാഹുവൻ തെളിക്കുന്ന തേരിലേറി വാഷ്ണയനോടുകൂടി ഇവർ മൂന്ന് പേരും കുണ്ടിലത്തിലേക്ക് പോകുന്നത് കൂടി മൂന്നാം ദിവസം കഥ അവസാനിക്കുകയും ചെയ്യും. Thank you.
Yeah.
Oh.
Thank you.
Yeah, 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 yeah.
Ah,
Oh,
Thank you.
Thank you.
Thank you.